നമുക്കിത് എങ്ങനെയാണ് സാമ്പാർ ഉണ്ടാക്കിയെടുക്കണേ നോക്കാം. ഇതില് വറുത്തരച്ച സാമ്പാറല്ല, പൊടിയിട്ടുണ്ടാക്കുന്ന സാമ്പാറാണ് ആക്കുന്നത്. അപ്പൊ ഇതിന് വേണ്ടിട്ട് വെജിറ്റബിൾസ് ഞാൻ എടുത്തിട്ടുണ്ട്, മുരിങ്ങക്കായ, മത്തങ്ങ, അങ്ങനെ നമുക്ക് കിട്ടുന്ന അവൈലബിൾ ആയിട്ടുള്ള എല്ലാ തരം വെജിറ്റബിൾസും ഞാൻ എടുത്തിട്ടുണ്ട്. ബീട്രൂട്ട് ഒഴിവാക്കിയിട്ടുണ്ട്, അതുപോലെ കൈപ്പക്കയും ഞാൻ ഒഴിവാക്കിയിട്ടുണ്ട്. ബാക്കിയെല്ലാം ഒരുവിധം കിട്ടുന്ന, നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരുവിധം എല്ലാം ഉള്ള വെജിറ്റബിൾസും ഞാൻ ഇതിലിട്ട് എടുത്തിട്ടുണ്ട്. പിന്നെ ഉരുളക്കിഴങ്ങ്, സവോള, കുറച്ച് കോവക്കയും ഞാൻ എടുത്തിട്ടുണ്ട്, ക്യാരറ്റ്, ഇത്രയും സാധനങ്ങൾ, പച്ചമുളക്, പിന്നെ വെണ്ടയ്ക്ക എടുത്തിട്ടുണ്ട്, തക്കാളി എടുത്തിട്ടുണ്ട്. ഇത് രണ്ടെണ്ണം നമ്മളിപ്പം ഇതിനൊപ്പം വേവിക്കില്ല, അത് സാവധാനം അവസാനമാണ് നമ്മൾ ആഡ് ചെയ്യുന്നത്. പിന്നെ പുളി വേണം, ഒരു നെല്ലിക്ക വലുപ്പത്തിലുള്ള പുളി, അതിൻ്റെ വെള്ളം, പിന്നെ മഞ്ഞപ്പൊടി, മുളക് പൊടി, ഒരു ചെറിയ കഷ്ണം കായ എടുത്തിട്ടുണ്ട്. പിന്നെ പരിപ്പ്, പരിപ്പ് ഞാൻ കഴുകി എടുത്തു വെച്ചിട്ടുള്ളതാണ്. ഇതിന് ഈ ഒരു ഗ്ലാസ്സാണ് ഞാൻ അളവെടുത്തിട്ടുള്ളത്. ഇതിലൊരു മുക്കാൽ, ഒരു ഏകദേശം ഇത്ര പരിപ്പ് ഞാൻ എടുത്തിരുന്നു. അപ്പം ഞാൻ തുവരപ്പരിപ്പ്, സാമ്പാർ പരിപ്പിനെയാണ് എടുത്തിട്ടുള്ളത്, അത് കഴുകി എടുത്തു വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ കഴിഞ്ഞ ദിവസം ഉണ്ടാക്കി വെച്ചിട്ടുള്ള സാമ്പാർ പൊടിയാണ്, വീട്ടിലുണ്ടാക്കിയ പൊടിയാണ് അത്. പിന്നെ ഉപ്പ്, പിന്നെ പാകത്തിന് വെള്ളം, പിന്നെ വെളിച്ചെണ്ണ, ഇത്രയും സാധനങ്ങളാണ് നമുക്ക് ഉണ്ടാക്കേണ്ടത്. പിന്നെ താളിച്ചിടാൻ വേണ്ടിയിട്ട് കടുകും വറ്റൽമുളകും കറിവേപ്പിലയും, ഇത്രയും സാധനമാണ് നമുക്ക് വേണ്ടത്. നമുക്ക് എങ്ങനെ സാമ്പാർ ആക്കി എടുക്കണേ നോക്കാം. ഇപ്പം നമ്മൾ ബാക്കി എടുത്തു വെച്ചിട്ടുള്ള എല്ലാ സാമ്പാർ കഷ്ണങ്ങളും ഇതിലിട്ടിട്ടുണ്ട്, അതുപോലെ തന്നെ പരിപ്പൂട്ടിട്ടുണ്ട്. പിന്നെ ഇനി ഇവിടെ ഇപ്പോൾ ബാക്കി ഇരിക്കുന്നതെന്ന് പറയാൻ തക്കാളിയും വെണ്ടയ്ക്കും മാത്രമേ എടുപ്പുള്ളൂ, പിന്നെ പൊടികൾ മാത്രമേ ഉള്ളൂ. പിന്നെ നമ്മൾ ഇതിലോട്ട് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, കുറച്ച് മഞ്ഞപ്പൊടി നമ്മൾ ഇതിലോട്ട് ആഡ് ചെയ്യണം, അതുപോലെ തന്നെ ചെറിയൊരു കഷ്ണം കായം അത് ഇതിലോട്ടിടുക. മഞ്ഞപ്പൊടി ഞാനൊരു 1/4 ടീസ്പൂൺ മഞ്ഞപ്പൊടി എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പം മഞ്ഞപ്പൊടി നമ്മൾ ഇതിലോട്ട് ആഡ് ചെയ്യുക. പിന്നെ അതുപോലെ നമുക്ക് വേണ്ട പാകത്തിനുള്ള ഉപ്പ് നമ്മൾ ഇതിലോട്ട് ചേർത്ത് കൊടുക്കുക. പിന്നെ ഞാൻ കുറച്ച് വെളിച്ചെണ്ണയും പിന്നെ 2 അല്ലി കറിവേപ്പിലും ഞാൻ ഇതിലോട്ട് ചേർക്കുന്നുണ്ട്. അതും കൂടി ചേർത്തിട്ട് പാകത്തിന് വെള്ളം, അതായത് വെള്ളം ഒഴിക്കുമ്പോഴത്തേക്കും ഇതിനേക്കാളും കുറച്ച് മുകളിൽ നിൽക്കണം, സാമ്പാറിൻ്റെ വെള്ളം കുറച്ച് മുകളിൽ നിൽക്കണം, കാരണം നമുക്ക് തിളച്ചത് വറ്റി കിട്ടണം. അപ്പോൾ അത് വെള്ളം എപ്പോഴും നമ്മൾ ഈ കഷ്ണങ്ങളുടെ കുറച്ച് മുകളിലായിട്ട് വെള്ളം നിർത്തിയിട്ട് എടുക്കുക. ഞാനിപ്പോൾ ഇതിൽ വെള്ളം ഒഴിച്ചിട്ടുണ്ട്, അതുപോലെ തന്നെ കുറച്ച് ഒരു 2 സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു, അതുപോലെ തന്നെ ഒരു 2 കറിവേപ്പില ഇട്ടു. അത് എന്തിനാ ചെയ്യണമെന്ന് വെച്ചാൽ, ചേനയൊക്കെ ആണെങ്കിൽ നമുക്ക് പെട്ടെന്ന് ചൊറിയാനുള്ള സാധ്യത ഉണ്ട്, ചില ചേനകൾ ചൊറിച്ചൽ വരും. അപ്പം ഇങ്ങനെ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് കാണിച്ചു വന്നത് നല്ല സ്മെല്ലായിരിക്കും, ഇത് വീസിലൊക്കെ അടിച്ച് വരുമ്പോഴത്തേക്ക് നല്ല സ്മെല്ലായിരിക്കും. പിന്നെ അതുപോലെ തന്നെ ഈ ചേനയുടെയൊക്കെ ചൊറിച്ചലൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് മാറിക്കിട്ടാനും നമുക്ക് സഹായിക്കും. അതുകൊണ്ടാണ് ഞാൻ വെളിച്ചെണ്ണ ഇതിലോട്ട് ആഡ് ചെയ്തത്. പിന്നെ നമ്മൾ ചേർക്കുന്നത്, ഇതിൽ ചേർക്കുന്ന നമ്മൾ പൊടിച്ചു വെച്ചിട്ടുള്ള സാമ്പാർ പൊടിയാണ്. അതായത് ഞാൻ ഇങ്ങനെ ഈ ഒരു സ്പൂണിൽ 2.5 ആണ് ചേർക്കേണ്ടത്. അപ്പം ഞാൻ ആദ്യം 2 സ്പൂണ് ഇപ്പം ചേർക്കുകയാണ്. അപ്പം ഇത്രയും ഞാൻ 2 സ്പൂണ് സാമ്പാർ പൊടി, നമ്മൾ പൊടിച്ചു വെച്ചിട്ടുള്ള സാമ്പാർ പൊടിയാണ്. അപ്പം അതിൽ നല്ല മല്ലിയും കാര്യങ്ങളെല്ലാം ഉണ്ടാവും. അപ്പം അതുകൊണ്ട് തന്നെ മല്ലിപ്പൊടിയും സെപ്പറേറ്റ് ചേർക്കുന്നില്ല. 2 സ്പൂണ് ഇട്ടു. പിന്നെ 1/2 സ്പൂണ് നമ്മൾ ബാക്കി അവസാനം താളിക്കുന്ന സമയത്ത് മുളക് പൊടിയും അതുപോലെ തന്നെ ഈ സാമ്പാർ പൊടിയും കൂടിയിട്ട് നമ്മൾ ഒന്ന് മൂപ്പിച്ചിട്ട് അതിലോട്ട് ഒഴിക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ നമ്മൾ ഇത്ര ഇട്ടു, ഇത് നല്ലപോലെ ഇളക്കി കൊടുത്തിട്ട് നമുക്ക് മൂടിയിട്ടിട്ട് 1 വിസിൽ ആക്കിയിട്ട് എടുക്കണത്. നമുക്കത് മൂടി 1 വിസിലാക്കാൻ വേണ്ടിയിട്ട് അടുപ്പത്ത് വയ്ക്കും. നമ്മൾ നേരത്തെ ആക്കി വെച്ചിട്ടുള്ള 1 വിസിലടിച്ചിട്ടുള്ള സാമ്പാർ എണ്ണത് അത് നമ്മൾ ഇറക്കി വെച്ചിട്ടുണ്ട്. അപ്പം കഷ്ണങ്ങളൊക്കെ നല്ലപോലെ വെന്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാൻ ഇതിൽ നമ്മൾ നേരത്തെ എടുത്തു വെച്ചിട്ടുള്ള തക്കാളിയും അതുപോലെ തന്നെ വെണ്ടയ്ക്കും ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി നല്ലോണം ഒന്നുകൂടി ഒന്ന് തിളപ്പിച്ചിട്ട് ചെറിയ തീയിൽ വെച്ചിട്ട് ഒന്നുകൂടി നമ്മൾ അടുപ്പത്ത് വയ്ക്കുക. കുക്കറിന് മൂടിയൊന്നും ഇടണ്ട, വേറൊരു അടുപ്പ് വെച്ചിട്ട് നമ്മൾ അടച്ചിട്ട് ഒന്ന് വേവിക്കുക. കാരണം തക്കാളി ഒന്ന് തൊലി ഒന്ന് ഇങ്ങനെ വെന്ത് ആവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. എപ്പോഴാണ് നമ്മുടെ വെണ്ടയ്ക്കും കൂടി ഒന്ന് ആവത്തുള്ളൂ. അതിനുശേഷമാണ് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള പുളിയുടെ വെള്ളം ഇതിലോട്ട് ഒഴിക്കുന്നത്. അപ്പം നമുക്കത് ഒന്നുകൂടി തിളപ്പിക്കാൻ വേണ്ടിയിട്ട് അടുപ്പത്ത് വയ്ക്കാം. നമ്മുടെ സാമ്പാറൊക്കെ നല്ലപോലെ തിളക്കുന്നുണ്ട്, തക്കാളിയൊക്കെ നല്ലപോലെ വെന്തിട്ടിട്ട് തൊലി ചെറുതായിട്ട് വിട്ടു വന്നിട്ടുണ്ട്. പിന്നെ നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള പുളിവെള്ളം, പിഴിഞ്ഞ് എടുത്തു വെച്ചിട്ടുള്ള പുളിവെള്ളം നമ്മളിതിലോട്ട് ഒഴിച്ചിട്ടുണ്ട്. ഇനി നല്ലോണം മിക്സ് ചെയ്തിട്ട് തുറന്ന് വെച്ചിട്ട് നല്ലപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കുക, ഒന്ന് വറ്റിച്ചെടുക്കുക. അങ്ങനെ അതിൽ അത്യാവശ്യം വെള്ളം ഉണ്ട്. അപ്പോൾ ഒന്ന് കുറച്ചൊന്ന് കുറുകി കിട്ടാൻ വേണ്ടിയിട്ട് നമ്മളൊന്ന് തുറന്ന് വെച്ചിട്ട് ഒന്ന് വറ്റിക്കാം. അപ്പോഴാണ് പുളി എല്ലാ കഷ്ണങ്ങളിലൊക്കെ പിടിക്കുകയുള്ളൂ. അതിന് ഒപ്പം നമ്മൾ കുറച്ച് ഉപ്പ് എങ്ങനെയുണ്ടെന്നുള്ളത് ഒന്ന് നോക്കാം. ഇനി നമുക്ക് കറി താളിക്കാനാണ് അടുത്ത സ്റ്റെപ്പ്. കാരണം നമ്മുടെ സാമ്പാർ ഞാൻ ഇറക്കി വെച്ചിരുന്നു, കുറുകിയിട്ടുണ്ട്, ഉപ്പ് കുറവുണ്ടായിരുന്നു, ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. നല്ലതായിട്ട് നമ്മൾ സാമ്പാറിൻ്റെ സ്റ്റൗ നമ്മൾ ഓഫ് ചെയ്തു. ഇപ്പം നമ്മൾ കറി താളിക്കാനുള്ളത് നോക്കുകയാണ്. കറി താളിക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് മുളക് പൊടി എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള 2.5 സ്പൂൺ ആണ് നമ്മൾ
സാമ്പാർ പൊടി ചേർത്ത് അപ്പൊ അര സ്പൂൺ നമ്മൾ ബാക്കി ചേർക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പൊ അത് ഇത് എടുക്കണം. പിന്നെ അപ്പം നമ്മൾ ആദ്യം ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതിലോട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് ചുമന്നുള്ളി എടുത്തു വെച്ചിട്ടുണ്ട്. കുറച്ച് ചുമന്നുള്ളി നമ്മൾ സാമ്പാറിൽ ഇടുകയാണെങ്കിൽ നല്ലതാണ്. പിന്നെ അധികം ചുമന്നുള്ളി ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ അരിഞ്ഞിടിച്ചിട്ടുണ്ട്. അപ്പൊ നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് കടുക് പൊട്ടിച്ചു, അത് കഴിഞ്ഞിട്ട് ഉലുവയിട്ട് അത് രണ്ടെണ്ണം പൊട്ടിക്കഴിഞ്ഞാൽ ചുമന്നുള്ളി ഇടുക, അത് കഴിഞ്ഞിട്ട് വറ്റൽമുളക് കറിവേപ്പിലൊക്കെ ചേർത്ത് കഴിഞ്ഞിട്ട് തീ നല്ലോണം കുറച്ച് വെച്ചിട്ട് നമ്മൾ മുളക് പൊടിയും ഈ അര ചേർക്കാനുള്ള സാമ്പാർ പൊടിയും കൂടി ചേർത്തിട്ട് നമ്മൾ നല്ലോണം ഒന്ന് മൂത്ത് കഴിഞ്ഞ കരിയാതെ നല്ല മണം വരുമ്പോഴത്തേക്കും നമ്മൾ എന്ത് ചെയ്യുക, നമ്മുടെ സാമ്പാറിലോട്ട് ഒഴിക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ നമുക്കിനി കറി താളിക്കാം. നമ്മളിപ്പോ കടുക് താളിച്ചു വെച്ചിട്ടുണ്ട്. അതായത് നമ്മൾ ആദ്യം കടുകിട്ടു, അത് കഴിഞ്ഞിട്ട് ഉലുവ ഇട്ടു, അത് കഴിഞ്ഞിട്ട് കറിവേപ്പിലയും ചുമന്നുള്ളി ചേർത്തു, അത് കഴിഞ്ഞിട്ട് നമ്മൾ വറ്റൽമുളക് ചേർത്തു. എന്നിട്ട് തീ നല്ലോണം കുറച്ച് വെച്ചിട്ട് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള ഒരു സ്പൂണോളം മുളകുപൊടി. മുളകുപൊടി നമ്മൾ കുറവ് ചേർക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഓൾറെഡി സാമ്പാർ പൊടിയിൽ നല്ലോണം മുളക് ചേർത്തിട്ടുണ്ടായിരുന്നു. 10-20 മുളക് ചേർത്തിട്ടാണ് സാമ്പാർ പൊടിയിൽ. അപ്പം അത് നല്ല എരിവുണ്ട്. അപ്പം അതുകൊണ്ടാണ് നമ്മളിതിൽ എരിവ് കുറച്ചിട്ടെടുത്തത്. പിന്നെ നമ്മുടെ സാമ്പാർ പൊടി അര ചേർക്കാനുണ്ടായിരുന്നു, ആ സാമ്പാർ പൊടി കൂടെ നമ്മൾ ചേർത്തു. ഇനിയിപ്പോൾ നമുക്ക് നോക്കിയിട്ട് സാമ്പാറിൻ്റെ മണം കുറവാണെന്നോ അങ്ങനെ ഇതിൽ തോന്നുകയാണെങ്കിൽ കുറച്ച് കൂടെ ഇതിൽ ആഡ് ചെയ്തിട്ട് നമ്മൾ ചേർത്താൽ മതി. ഇപ്പം ഞാൻ ആക്കി വെച്ചിട്ടുള്ള സാമ്പാറിൽ നോക്കുമ്പോൾ നല്ല സ്മെല്ലും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞാൻ ഉപ്പൊക്കെ നോക്കുമ്പോഴത്തേക്കും എരിവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ എക്സ്ട്രാ ആഡ് ചെയ്യാത്തത്. ഇനി നമ്മൾ ഇതിലോട്ട് താളിച്ച് ഒഴിക്കാം. അപ്പൊ നമ്മുടെ സാമ്പാറായ ഇനി നല്ലോണം ഇളക്കിയെടുക്കും. ഇപ്പൊ നമ്മുടെ സാമ്പാർ ഞാൻ കാച്ചിയത് കൊഴിച്ചിട്ട് നല്ലോണം ഇളക്കിയെടുത്തിട്ടുണ്ട്. അപ്പൊ സാമ്പാർ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നമ്മൾ അടച്ചു വെക്കണം. കുക്കറിന്റെ വിസൽ ഊരി വെച്ചിട്ട് ബാക്കി മൂടിയോണ്ട് നമ്മളിത് അടച്ചു വെക്കാം. ഒരു അരമണിക്കൂറോ അല്ലെങ്കിൽ 2 മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ തുറന്നു നോക്കുകയാണെങ്കിൽ ഒന്നും കൂടി കറിയും തിക്കായിട്ട് എല്ലാം സാമ്പാറിലോട്ടൊക്കെ ചേർന്ന് നല്ല കഷ്ണങ്ങളൊക്കെ നല്ലോണം എരിവും പുളിയൊക്കെ പിടിച്ച് നല്ലതായിട്ടിരിക്കും. അപ്പം നമുക്ക് ഒരു 1.5 അല്ലെങ്കിൽ 2 മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ടൊന്ന് തുറന്നു നോക്കാം. നമ്മൾ 2 മണിക്കൂറുകളായിട്ട് കുക്കറിൽ അടച്ചു വെച്ചിട്ടുള്ള സാമ്പാറാണിത്. നല്ല തിക്കായിട്ട് വന്നിട്ടുണ്ട്. എന്നാൽ അത്യാവശ്യം വെള്ളമുണ്ട്, എന്നാൽ തിക്കുമായിട്ട് നമുക്ക് എടുക്കാൻ പറ്റിയിട്ടുണ്ട് സാമ്പാർ. നല്ല സ്മെല്ലൊക്കെയാണ് സാമ്പാറിന് വരുന്നത്. അപ്പം എല്ലാവരും ഒന്നുകൂടി വീട്ടിൽ ഉണ്ടാക്കിയൊക്കെ നോക്കാം.